ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ദിസ് ഇസ് മീ ഹൈദർ ഫ്രം എജുപോർ. അപ്പം നമ്മളിന്നൊരു എക്സ്പെരിമെൻ്റാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇതിന് മുന്നേ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, ബോട്ടണി നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ, ബോട്ടണി നമുക്ക് ചെയ്യാനുള്ള എക്സാമിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എക്സ്പെരിമെൻ്റാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിലൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തന്നെ ട്രാൻസാക്ഷൻ ട്രാൻസ്ഫർ സെക്ഷൻ എടുക്കാനാണ്. എന്തിൻ്റെ? ഈ പറയുന്ന ഡൈക്കോട്ട് സ്റ്റെം, അതല്ലെങ്കിൽ മോണോക്കോട്ട് റൂട്ട്, അതല്ലെങ്കിൽ മോണോക്കോട്ട് സ്റ്റെം, ഇതിലേതെങ്കിലും ഒന്നിൻ്റെ എന്തെടുക്കണം? ട്രാൻസ്ഫർ സെക്ഷൻ ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെയും പ്രൊസീജിയറൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. സോ ഞാനിവിടെ ചെയ്യുന്നത് ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ ട്രാൻസ്ഫർ സെക്ഷൻ ടി എസ് എങ്ങനെയാണ് എടുക്കുന്നത്, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് നമ്മൾ സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുക. ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതിന് നമുക്ക് 6 മാർക്കാണ് നിലവിൽ കിട്ടുന്നത്. ആ 6 മാർക്ക് എങ്ങനെയൊക്കെയാണ് കിട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമതായിട്ട് ഈ സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2 മാർക്കാണ് നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമുക്ക് തന്ന സ്പെസിമെൻ ഏതാണ്, ഇപ്പം സ്പെസിമെൻ എ എന്ന് പറഞ്ഞിട്ടായിരിക്കും നമുക്ക് എക്സാമിൻ്റെ സമയത്ത് കൊണ്ടുവച്ചിട്ടുണ്ടാകുക. അപ്പോൾ ആ സ്പെസിമെൻ എ ഏതാണ്? അത് മോണോക്കോട്ട് സ്റ്റെം ആണോ, അതല്ലെങ്കിൽ മോണോക്കോട്ട് റൂട്ടാണോ, അതല്ലെങ്കിൽ ഡൈക്കോട്ട് സ്റ്റെം ആണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ആ ഐഡൻറ്റിഫിക്കേഷൻ എന്തുണ്ട്? 6 മാർക്കുണ്ട്. ഈ ഐഡൻറ്റിഫൈ ചെയ്യുന്ന കണ്ട മാത്രയിൽ മനസ്സിലാക്കുക എന്നുള്ളതല്ല, നമ്മൾ ടി എസ് സെക്ഷൻ എടുത്ത് സ്ലൈഡ് പ്രിപ്പയർ ചെയ്ത് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കിയിട്ടാണ് എന്ത് മനസ്സിലാക്കേണ്ടത്, അത് മോണോക്കോട്ടാണോ ഡൈക്കോട്ടാണോ, അതുപോലെ തന്നെ അത് റൂട്ടാണോ സ്റ്റെം ആണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇനി ഈ ഐഡൻറ്റിഫിക്കേഷൻ എന്തുണ്ട്? 6 മാർക്കുണ്ട്. ഇതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഐഡൻറ്റിഫൈ ചെയ്തതല്ലോ, മോണോക്കോട്ടാണോ ഡൈക്കോട്ടാണോ റൂട്ടാണോ സ്റ്റെം ആണോ എന്നൊക്കെ. അപ്പം എന്തുകൊണ്ടാണ് നമ്മളിത് മോണോക്കോട്ട് സ്റ്റെം ആണ് അല്ലെങ്കിൽ മോണോക്കോട്ട് റൂട്ടാണ്, അതല്ലെങ്കിൽ ഡൈക്കോട്ട് സ്റ്റെം ആണ്, അതല്ലെങ്കിൽ ഡൈക്കോട്ട് റൂട്ടാണ് എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത് എന്നുള്ളതിൻ്റെ കാരണങ്ങൾ, റീസൺസ് എഴുതി വെക്കണം. സോ ആ റീസൺസ് എഴുതി വെക്കുന്നതിന് 2 മാർക്കുണ്ട്. ഇനി അതുപോലെ തന്നെ അവസാനമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ സ്റ്റെപ്പുകളൊക്കെ പൂർത്തീകരിച്ച് കംപ്ലീറ്റ് എഴുതി കഴിഞ്ഞാൽ അവസാനമായിട്ട് ഡയഗ്രാം കംപ്ലീറ്റ്ലി വരച്ച് വെക്കണം. നമുക്ക് ഏത് സ്പെസിമെൻ ആണോ നമുക്ക് തന്നിട്ടുള്ളത്, ആ സ്പെസിഫിക് ആയിട്ടുള്ള സ്പെസിമെൻ്റെ എന്ത് വരച്ച് വെക്കണം, ഡയഗ്രാം വരച്ച് വെക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഭാഗങ്ങളൊക്കെ ലേബിൾ ചെയ്യുകയും വേണം. അതിന് 1.5 മാർക്കാണ്. സോ ടോട്ടലി നമുക്ക് ഇതിന് കിട്ടുന്നത് 6 മാർക്കാണ് ഈ എക്സ്പെരിമെൻറ്റ് നമുക്ക് കിട്ടുക. സോ നമുക്ക് ആദ്യം ഈ ഒരു എക്സ്പെരിമെൻറ്റ്, ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ ടി എസ്, അതുപോലെ തന്നെ ഈ സ്ലൈഡ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇതേ പ്രൊസീജിയറിൽ എന്തും ചെയ്യാം. മോണോക്കോട്ട് സ്റ്റെം എങ്ങനെ എടുക്കാം, അതുപോലെ തന്നെ ഇനിയിപ്പം നിങ്ങൾക്ക് കിട്ടുന്നത് മോണോക്കോട്ട് റൂട്ടാണെന്നുണ്ടെങ്കിലും എങ്ങനെ ചെയ്യാം എന്നുള്ളതൊക്കെ ഈ ഒരു പ്രൊസീജിയർ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാത്തിലും അപ്ലൈ ചെയ്യാം. ഞാനിവിടെ കാണിക്കുന്നത് ഡൈക്കോട്ട് സ്റ്റെം എങ്ങനെ നമുക്കത് വെച്ചൊരു സ്ലൈഡ് പ്രിപ്പയർ ചെയ്യാം, അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിൻ്റെ കാര്യങ്ങളാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടി, നമുക്ക് തന്ന സ്പെസിമെന് ഏതാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിൻ്റെ ബാക്കിയുള്ള സ്ലൈഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് വേണം, മെറ്റീരിയൽസ് റിക്വയർഡ് എന്തൊക്കെയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് വേണം, നമുക്ക് ഈ സ്പെസിമെൻ തന്നിട്ടുണ്ടാവും, ഏതെങ്കിലുമൊക്കെ ചിലപ്പോൾ മോണോക്കോട്ട് റൂട്ടായിരിക്കാം, അതല്ലെങ്കിൽ മോണോക്കോട്ട് സ്റ്റെം ആയിരിക്കാം, ഡൈക്കോട്ട് സ്റ്റെം ആയിരിക്കാം, ഡൈക്കോട്ട് റൂട്ടും ആയിരിക്കാം. ബട്ട് പലപ്പോഴും എന്ത് തരാറില്ല, ഡൈക്കോട്ട് റൂട്ട് തരാറില്ല. എപ്പോഴും നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഡൈക്കോട്ട് സ്റ്റെമോ അതല്ലെങ്കിൽ മോണോക്കോട്ട് സ്റ്റെമോ അതല്ലെങ്കിൽ മോണോക്കോട്ട് റൂട്ടോ ആയിരിക്കും. ഇതിന് മൂന്നിലും ഏതെങ്കിലും ഒന്നേ സാധാരണ രീതിയിൽ വെക്കാറുള്ളൂ. സോ ഏതെങ്കിലും ഒരു സ്പെസിഫിൻ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാകും, സ്പെസിഫിക് ആയിട്ട് എ എന്ന് മാർക്ക് ചെയ്തുകൊണ്ട് വെച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഈ സ്പെസിഫിൻ കറക്റ്റായിട്ട് തിൻ ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് വേണം, ബ്ലേഡ് വേണം. അതുപോലെ തന്നെ ഇത് മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം, സ്ലൈഡ് വേണം. അതുപോലത്തെ അതിൻ്റെ കൂടെ തന്നെ ഒരു കവർ സ്ലിപ്പും ആവശ്യമാണ്. ഇതിന് സ്റ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ സാഫ്രിൻ സ്റ്റെയിൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് ബൗണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്തും യൂസ് ചെയ്യുന്നുണ്ട്, ഗ്ലിസറിനും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഭാഗികമായിട്ട് നമുക്ക് കവർ സ്ലിപ്പ് ഇറക്കി വെക്കാനും അതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്ത തിൻ സെക്ഷൻസ് വെള്ളത്തിലേക്കും സ്റ്റെയിനിലേക്കൊക്കെ ഇറക്കി വെക്കാൻ വേണ്ടി നമുക്ക് എന്ത് വേണം, നീഡിൽ, അതുപോലെ തന്നെ ബ്രഷ്, വാഷ് ഗ്ലാസ്, ഇതൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും സ്റ്റെയിൻ എന്ത് ചെയ്യരുത്, ഡയറക്റ്റ്ലി യൂസ് ചെയ്യാൻ പാടില്ല. ഡൈലൂട്ട് ചെയ്ത് ഒരിക്കലും നമ്മൾ യൂസ് ചെയ്യരുത്. ഡൈലൂട്ട് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. അതായത് ഭയങ്കര കടുപ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വൃത്തിയിൽ കാണാൻ പറ്റില്ല. സോ എന്ത് ചെയ്യണ്ട, ഡയറക്റ്റ്ലി യൂസ് ചെയ്യാതെ വളരെ 1-2 ഡ്രോപ്സ് മതി സാഫ്രിൻ്റെ, അതിലേക്ക് എന്ത് ചെയ്യുക, വെള്ളം മിക്സ് ചെയ്ത് എന്ത് ചെയ്യുക, ഡൈലൂട്ട് ചെയ്യുക. എന്നിട്ട് അതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വളരെ തിൻ ആയിട്ട് എടുത്തിട്ടുള്ള സെക്ഷൻസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. സോ ആ കാര്യം മറക്കരുത്. എപ്പോഴെന്ത് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടുന്ന സ്റ്റെയിൻ സാഫ്രിനെ ഡൈലൂട്ട് ചെയ്യാൻ വേണ്ടി മറന്നു പോകാൻ പാടില്ല.
അതുപോലെ തന്നെ ഒരു അവസാനമായിട്ട് നമുക്കെന്ത് നല്ല വൃത്തിയുള്ള മൈക്രോസ്കോപ്പ് വേണം. നേരത്തെ നമ്മളിതിന് മുന്നേ സുവോളജീൻ്റെ പ്രാക്ടിക്കൽ സെഷൻസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കറക്റ്റായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യാനും ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും അതിന് ചെയ്യാൻ പാടില്ല, മറക്കാൻ പാടില്ല. നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പോയിന്റിലിരിക്കുമ്പോൾ ഇത് വിസിബിൾ ആകുക. ആ വിസിബിൾ ആകുന്ന പോയിന്റിൽ എന്ത് ചെയ്യുക, മെല്ലെ സ്ലൈഡ് മൂവ് ചെയ്ത് നോക്കുക. വളരെ വൃത്തിയിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. സോ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെരിമെൻറ്റിലേക്ക് കടക്കാം. മക്കളെ, അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാൻ പോവുകയാണ്, അതായത് സെക്ഷൻ എടുക്കാൻ പോവുകയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും സെക്ഷൻ എടുക്കുന്ന സമയത്ത് ചെരിഞ്ഞ് പോകാൻ പാടില്ല, ഒബ്ലിഗേറ്റ് എടുക്കരുത്. ഇങ്ങനെ ചെരിഞ്ഞ് കട്ട് ചെയ്യരുത്, മറിച്ച് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, നേരെ കട്ട് ചെയ്യാൻ ശ്രമിക്കുക എപ്പോഴും. അതുപോലെ തന്നെ എപ്പോഴും വളരെ തിന്നായിട്ടുള്ള സെക്ഷൻസാണ് നമുക്ക് എടുക്കേണ്ടത്. നമുക്ക് എത്രത്തോളം തിന്നായിട്ട് എടുക്കാൻ പറ്റുമോ അത്രത്തോളം തിന്നായിട്ടുള്ള സെക്ഷൻസാണ് നമ്മൾ എടുക്കേണ്ടത്. ഒറ്റ തവണ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യരുത്, അതിൽ നിർത്തരുത്. കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യുക, ഒരു മൂന്നോ നാലോ അഞ്ചോ തവണ നിങ്ങൾ കണ്ടിന്യൂസ്ലി കട്ട് ചെയ്യുക ഇതേ ബ്ലേഡ് വെച്ചിട്ട് തന്നെ. എപ്പോഴും ബ്ലേഡും ശ്രദ്ധിക്കുക, നല്ല മൂർച്ചയുള്ള എന്ത് ചെയ്യുക ബ്ലേഡ് തന്നെ എടുക്കുക. കാരണം കട്ട് ചെയ്യുന്ന സമയത്ത് ഇളകിപ്പോയാലോ അതല്ലെങ്കിൽ പറഞ്ഞ പോലെ തുരുമ്പ് പിടിച്ചൊക്കെയാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നല്ല ഷാർപ്പുള്ള ബ്ലേഡ് തന്നെ എപ്പോഴും യൂസ് ചെയ്യുക. ഒരു മൂന്നോ നാലോ അഞ്ചോ തവണ എന്ത് ചെയ്യുക, കണ്ടിന്യൂസ്ലി കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒരുമിച്ച് കുറച്ച് സെക്ഷൻ എടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാൻ. ഓക്കെ, നമുക്ക് കട്ട് ചെയ്യാം. ആദ്യം ടോപ്പിലുള്ള ഭാഗം എന്ത് ചെയ്യുക, മെല്ലെ കട്ട് ചെയ്തിട്ട് ഒഴിവാക്കുക. കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യുക, ഒരു മൂന്നോ നാലോ അഞ്ചോ ആറോ തവണ കണ്ടിന്യൂസ്ലി കട്ട് ചെയ്യുക. കട്ട് ചെയ്യുന്ന സമയം ശ്രദ്ധിക്കേണ്ടത് ഇവിടുന്ന് അങ്ങോട്ട് കട്ട് ചെയ്യാതെ മറിച്ച് അവിടെ നിന്ന് എന്ത് ചെയ്യുക, ഇങ്ങോട്ട് കട്ട് ചെയ്യുക. രണ്ട് പേരിലുണ്ട് എന്ത് ചെയ്യുക, നമ്മൾ കിട്ടുന്ന സ്പെസിമിൻ ആദ്യം ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്തിട്ട് മെല്ലെ അതിൻ്റെ ടോപ്പിൽ വെച്ചിട്ട് വളരെ തിന്നായിട്ടുള്ള ഭാഗം മെല്ലെ കട്ട് ചെയ്യാൻ തുടങ്ങാം. നമ്മൾ കട്ട് ചെയ്തല്ല, കട്ട് ചെയ്ത ഭാഗം നേരെ എന്ത് ചെയ്യുക, വെള്ളത്തിൽ കപ്പ തന്നെ ഇട്ട് വെക്കുക. ഒരുപാട് നേരം ഇവിടെ കീപ്പ് ചെയ്യാൻ പാടില്ല, നമ്മുടെ ബ്ലേഡിൻ്റെ മേലെ കീപ്പ് ചെയ്യരുത്. നമ്മൾ കട്ട് ചെയ്ത ഉടനെ തന്നെ ഒരുപാട് നേരം ബ്ലേഡിൻ്റെ മേലെ സെക്ഷൻസ് കീപ്പ് ചെയ്യാതെ വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, അത് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുക. നമ്മൾ വാട്ടറിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് നേരം എന്ത് ചെയ്യരുത്, നമ്മൾ ഇട്ട് വെച്ച സെക്ഷൻസ് കീപ്പ് ചെയ്യരുത്. കുറച്ച് നേരം ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ നേരെ അതെന്ത് ചെയ്യുക, നമ്മൾ ഡൈലൂട്ട് ചെയ്ത് എടുത്ത് വെച്ച സ്റ്റെയിനിലേക്ക് എന്ത് ചെയ്യണം, അത് മാറ്റി കൊടുക്കണം. നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അപ്പോൾ നിങ്ങൾ ഒരുപാട് സെക്ഷൻസ് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൽ ഏറ്റവും തിന്നായിട്ടുള്ള സെക്ഷൻസ് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, സെലക്ട് ചെയ്യാൻ. ഒരു ഒന്നോ രണ്ടോ മൂന്നോ സെക്ഷൻസ്, വളരെ തിന്നായിട്ടുള്ള സെക്ഷൻസ് എന്ത് ചെയ്യുക, മെല്ലെ സ്റ്റെയിനിലേക്ക് ആഡ് ചെയ്യുക. സ്റ്റെയിനിൽ ആഡ് ചെയ്ത് കുറച്ച് നേരം തന്നെ വെച്ചാൽ, അതും സ്റ്റെയിനിലും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരുപാട് നേരം വെച്ചിട്ട് സ്റ്റെയിൻ കൂടുതൽ പിടിപ്പിക്കേണ്ട ആവശ്യമില്ല. സ്റ്റെയിൻ കൂടുതൽ പിടിച്ചാൽ നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടാകും. സോ സ്റ്റെയിനിലാണെങ്കിലും ഒരു മിനിമം ടൈം മാത്രം എന്താക്കിയാൽ മതി, നിങ്ങൾ വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റെയിനിൽ ഒരുപാട് നേരം എന്ത് വെക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ സെക്ഷൻസ് വളരെ തിന്നായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള സെക്ഷൻസ് വെക്കേണ്ട ആവശ്യമില്ല, വളരെ കുറച്ച് നേരം മാത്രം സ്റ്റെയിനിൽ വെച്ചാൽ മതി. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം നമ്മുടെ സ്ലൈഡ് പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ള സ്ലൈഡ് എടുത്തിട്ട് അതിലൊരു വൺ ഡ്രോപ്പ് ഓഫ് എന്ത് ആഡ് ചെയ്യുക, ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യുക, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന, അതായത് സ്റ്റെയിനിൽ എടുത്തു വെച്ചിരിക്കുന്ന തിന്നായിട്ടുള്ള സെക്ഷനും, വളരെ തിന്നായിട്ടുള്ള, വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള, ഏറ്റവും തിന്നായിട്ട് നമുക്ക് തോന്നുന്ന എന്ത് ചെയ്യുക, ഒരു സെക്ഷൻ എടുത്തിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ച് എടുത്താൽ മതി. അവിടെ നേരെ സെൻറ്ററിലായിട്ട് പ്ലേസ് ചെയ്യുക. ശേഷം നമ്മൾ എന്ത് ചെയ്യണം, കവർ സ്ലിപ്പ് എയർ ബബിൾസ് കുടുങ്ങാത്ത വിധത്തിൽ മെല്ലെ ഒരു ഭാഗത്ത് വെക്കുക. നമ്മുടെ ഒരു നീഡിൽ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, മെല്ലെ ഈ കവർ സ്ലിപ്പ് ഇതിൻ്റെ മുകളിലേക്ക് ഇറക്കി കൊടുക്കുക.
കറക്റ്റ് സ്ട്രൈഡിൻ്റെ സെൻട്രലായിട്ട് തന്നെ പ്ലേസ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ എയർ ബബിൾസ് കൊടുങ്ങാതിരിക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് എന്ത് റെഡിയായി? നമ്മുടെ സ്ലൈഡ് നമ്മൾ മൗണ്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ സ്ലൈഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കുന്നത്. നമുക്ക് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കുന്ന സമയത്ത് വളരെ വിസിബിളായിട്ട് നമുക്ക് എന്ത് കാണാം, കറക്റ്റായിട്ട് ആ സെക്ഷനിലുള്ളിലുള്ള സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. ആ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും നമ്മൾ എടുത്തിട്ടുള്ള സെക്ഷൻ ഡൈക്കോട്ടാണോ, അതുപോലെ തന്നെ ഡൈക്കോട്ട് സ്റ്റെമ്മാണോ റൂട്ടാണോ, അതല്ലെങ്കിൽ മോണോക്കോട്ട് സ്റ്റെമ്മാണോ റൂട്ടാണോ എന്നുള്ളത്. അപ്പോൾ ഈ സ്ലൈഡ് നോക്കിയിട്ടാണ്, മൈക്രോസ്കോപ്പിൽ വെച്ച് ഫോക്കസ് ചെയ്ത് നോക്കിയിട്ടാണ് അതിൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണോ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് മനസ്സിലാക്കേണ്ടത്. ഈ പറയുന്ന പോലെ ഇത് സ്റ്റെമ്മാണോ റൂട്ടാണോ ഡൈക്കോട്ടാണോ മോണോക്കോട്ടാണോ എന്ന് മനസ്സിലാക്കി ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതും അതുപോലെ തന്നെ അതിന് റീസൺസും നമ്മൾ എഴുതി വെക്കണം. റീസൺസ് എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എപ്പോഴും നിങ്ങൾ റീസൺസ് ചെയ്യുന്ന സമയത്ത് നാല് റീസൺസ് എഴുതാൻ ശ്രമിക്കുക. ഫസ്റ്റ് രണ്ട് പോയിന്റ് എന്ന് പറയുമ്പം നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങൾ കാണുന്ന മെയിൻ കിട്ടിയിട്ടുള്ള സ്പെസിമെൻ ഡൈക്കോട്ടാണോ അതല്ലെങ്കിൽ മോണോക്കോട്ടാണോ എന്നുള്ളത് കറക്റ്റ് സ്പെസിഫൈ ചെയ്യുന്ന രണ്ട് എന്ത് ചെയ്യുക, റീസൺസ് എഴുതി വെക്കാം. രണ്ടാമതായിട്ടുള്ള രണ്ട് റീസൺസ് എന്ന് പറയുന്നത് കറക്റ്റ് അത് റൂട്ടാണ് സ്റ്റെമ്മാണ് എന്നുള്ളത് നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വേർതിരിച്ച് പറയുന്നത്. നിങ്ങൾക്ക് എന്താണ് കറക്റ്റായിട്ട് കാണാൻ സാധിക്കുന്നത്, നിങ്ങൾക്ക് തന്നിട്ടുള്ള സ്പെസിമെനിൽ അത് റൂട്ടാണെന്നും അതുപോലെ തന്നെ സ്റ്റെമ്മാണെന്നും എന്ന് വേർതിരിക്കുന്ന പോയിൻറ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് അടുത്ത രണ്ട് റീസൺസ് ആയിട്ട് എഴുതേണ്ടത്. സോ റീസൺസ് എഴുതുമ്പം നാല് പോയിൻറ്സ് എഴുതാൻ ശ്രമിക്കുക. ഫസ്റ്റ് രണ്ട് പോയിൻ്റ് നമ്മൾ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് രണ്ട് പോയിൻ്റ് എന്ന് പറയുന്നത് സ്റ്റെമ്മാണോ റൂട്ടാണോ എന്നുള്ളതും, സെക്കൻഡ്ലി രണ്ട് പോയിൻ്റ് വരുന്നത് അത് ഡൈക്കോട്ടാണോ അല്ലെങ്കിൽ മോണോക്കോട്ടാണോ എന്നുള്ളത് ജസ്റ്റിഫൈ ചെയ്യുന്ന രണ്ട് പോയിൻറ്സ്. സോ നാല് പോയിൻറ്സ് റീസൺസ് ആയിട്ട് എഴുതി വെക്കുക. രണ്ട് മാർക്കാണ് അതിൽ കിട്ടുക. അപ്പോൾ നമ്മൾ ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സ്ലൈഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കുന്നത്. എപ്പോഴും എന്ത് ചെയ്യുക, ആദ്യം തന്നെ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ കറക്റ്റായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് ഒരു പോയിൻ്റ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഈ സ്ലൈഡ് വിസിബിൾ ആകും. ആ വിസിബിൾ ആയിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് എന്ത് കാണാം, നമുക്ക് ആ കറക്റ്റായിട്ട് ആ സെക്ഷനും കാണാം. അതുപോലെ തന്നെ സെക്ഷൻ്റെ ഉള്ളിൽ വരുന്ന കംപ്ലീറ്റ് സെൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സ്ലൈഡ് പ്രിപ്പയർ ചെയ്താൽ മാത്രം പോരാ, പ്രിപ്പയർ ചെയ്യുന്നതിന് രണ്ട് മാർക്കുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞ് എന്ത് ചെയ്യണം, നിങ്ങൾ നോക്കിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം ഇത് ഡൈക്കോട്ട് സ്റ്റെമ്മാണോ ഡൈക്കോട്ട് റൂട്ടാണോ അതല്ലെങ്കിൽ മോണോക്കോട്ട് സ്റ്റെമ്മാണോ മോണോക്കോട്ട് റൂട്ടാണോ എന്നുള്ളത്. സോ ഐഡൻറ്റിഫിക്കേഷന് ശേഷം എന്ത് ചെയ്യുക, അത് എഴുതി വെക്കുക എന്താണെന്നുള്ളത്. അര മാർക്കാണ് കിട്ടുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന റീസൺസ് നിങ്ങൾ എഴുതി വെക്കണം. നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്യുന്ന റീസൺസ് നിങ്ങൾ എഴുതി വെക്കണം. അതിനും രണ്ട് മാർക്കുണ്ട്. എഴുതി ആ റീസൺസ് മൊത്തം നാല് പോയിൻറ്സ് എഴുതി വെക്കുന്നതിന് രണ്ട് മാർക്കുണ്ട്. ഏറ്റവും അവസാനത്തെ ഘടകമാണെന്ത്, നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടിയുള്ള സ്പെസിമിൻ ഏതാണോ അതിൻ്റെ എന്ത് വരച്ച് വെക്കണം, ഡയഗ്രാം വരച്ച് വെക്കണം. അതുപോലെ തന്നെ ലേബിൾ ചെയ്യുകയും വേണം. അതിന് ഒന്നര മാർക്ക്, അങ്ങനെ ടോട്ടൽ ആറ് മാർക്കാണ് ഈ ക്വസ്റ്റ്യന് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇത്രയും കംപ്ലീറ്റ് ചെയ്താൽ തന്നെ എന്തായി, ഈ എക്സ്പെരിമെൻറ്റ് പൂർണ്ണമായിട്ടും കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.